ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചക്ക കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. വലിയ സംഭവമായിട്ടുള്ള ഒരു റെസിപ്പിയല്ല, നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചക്ക സീസൺ കഴിയുന്നതിന് മുമ്പ് ഇതും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിനെ നമ്മുടെ അവിടെയൊക്കെ ചക്ക വരകിയതെന്ന് പറയും. അപ്പോൾ ഇതിനായിട്ട് ദേ കുറേ ചക്കയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ പാത്രം നിറച്ച് ചക്കയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ചക്ക ബജ്ജി അല്ലെങ്കിൽ ചക്ക പായസം ഇതെല്ലാം ഉണ്ടാക്കി തീർന്നെങ്കിൽ അവസാനമായിട്ട് ഇതും കൂടി ഒന്ന് ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ ഇതേ ചക്കച്ചുളയൊക്കെ ഞാനിവിടെ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ഒരു 2 വിസിലൊക്കെ വേവിച്ചാൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ വേവിച്ച് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ചിലർക്ക് ചക്ക കഴിക്കുമ്പോഴുണ്ടാകുന്ന ചെറിയ വയറുവേദന അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ വെന്ത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുത്താൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാനൊക്കെ സൗകര്യമായിരിക്കും. അപ്പോൾ ഞാൻ അതേ ചെറിയൊരു ഉരുളിയിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3-4 കട്ട ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കുറച്ചും കൂട്ടിയൊക്കെ എടുക്കുക. അതൊക്കെ നമ്മുടെ ഒരു പാകം തന്നെയാണ്. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി അടുപ്പിൽ വെച്ചിട്ട് നമുക്കിത് തിളപ്പിക്കണം. അപ്പോൾ അടുപ്പിൽ വെച്ച് നമ്മളിത് തിളച്ച് കഴിയുമ്പോൾ ഇതുപോലൊരു മരത്തിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഒരു ചിരട്ട കയ്യിലോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം. ഇത് തിളയ്ക്കും തോറും സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ. അതൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കലക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. തരികളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്, ഇല്ലെങ്കിൽ കട്ട പിടിക്കും, കാരണം തിളച്ചിരിക്കുന്നതല്ലേ. അതുകൊണ്ട് അപ്പോൾ ഇതിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളങ്ങനെ ഓവറായിട്ട് കുറേ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നില്ല. തേങ്ങാപ്പാലൊക്കെ ഭയങ്കര എന്താ പറയുക, നമുക്ക് കൊളസ്ട്രോളും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. എനിക്കിതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വേവിക്കുക. അരിപ്പൊടിക്ക് ചെറിയ വേവൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ നന്നായി വെന്ത് ഇത് വെള്ളമൊക്കെ വറ്റി തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ചതച്ചത് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി അധികം കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. നെയ്യാണത്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത്. നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ റെസിപ്പി റെഡിയായി. ഇത് നമുക്ക് ഇത് കുറച്ച് ദിവസം വരെ കേടാവാതെയൊക്കെ ഇരിക്കുന്ന നല്ലൊരു റെസിപ്പിയാണ്. അത്രയും നേരം നമ്മൾ അടുപ്പിലിട്ടിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ശരിക്കും നല്ല ചക്കപ്പായസത്തിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. സിമ്പിളാണ്, ഇതിന് വലിയ ഇൻഗ്രീഡിയൻസ് ഒരുപാട് സംഭവങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ചെറിയ സെറ്റപ്പ് സാധനങ്ങളൊക്കെ തന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളത് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.